ചാനൽ 13.8ലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ ജാതി സംവരണം ഭരണഘടന എന്ന വിഷയത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കൂടെ ഒന്ന് സഞ്ചരിച്ചു. ലോകത്തിലെ പല രാജ്യങ്ങളിലും നിലനിൽക്കുന്ന സംവരണം, അതല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ, അഫിർമേറ്റീവ് ആക്ഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു. ഇന്ത്യയുടെ തൊട്ട അയൽപക്ക രാജ്യങ്ങളിലെ വ്യത്യസ്ത രീതിയിലുള്ള സംവരണങ്ങളും പരിശോധിച്ചു. ഈ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന സംവരണം, പിന്നോക്ക സംവരണം, മണ്ഡൽ കമ്മീഷൻ, അതുപോലെ തന്നെ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ഇതാണ് ചർച്ച ചെയ്തത്. ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ്റെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്ത് കടക്കാം. എന്തുകൊണ്ട് ഈ WS? ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു 10-15 വർഷമായി വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത ജാതി സമുദായ സംഘടനകൾ വലിയ തോതിൽ സംവരണവുമായി ബന്ധപ്പെട്ട സമരങ്ങളും സംഘർഷങ്ങളും നടത്തുകയും തന്മൂലം വലിയ നാശനഷ്ടങ്ങൾ നമ്മുടെ രാജ്യത്തിനുണ്ടായിട്ടുണ്ട്. രാജസ്ഥാനിലും പഞ്ചാബിലൊക്കെ തീവണ്ടി ഗതാഗതം ദിവസങ്ങളോളം തടയപ്പെട്ടു. റെയിൽവേ ട്രാക്ക് പോലും പൊളിച്ചു മാറ്റി. ഒരുപാട് തീവെപ്പുകൾ നടന്നു. കുറേ ആളുകൾ വെടിവെപ്പിൽ മരണപ്പെട്ടു. ഏതാണ്ട് 100ഓളം ആളുകൾ വ്യത്യസ്ത സമരങ്ങളിലായി ഇതിൻ്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒരു സാമ്പിൾ എടുത്ത് പരിശോധിക്കാം. ഏറ്റവും പ്രമുഖമായ ഒരു സമരം ഈ രാജസ്ഥാനിലെ ഗുജ്ജർ സമുദായങ്ങളുടേതായിരുന്നു. ഗുജ്ജർ സമുദായങ്ങൾ ഇന്ത്യയിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർക്ക് OBC സംവരണം ലഭിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ആവശ്യം അവരെ ഒരു ട്രൈബായിട്ട് കൺസിഡർ ചെയ്ത് അവരെ ST വിഭാഗത്തിൽ പെടുത്തണമായിരുന്നു. അതിനവർ തക്കതായ ഒരു കാരണമുണ്ടായിരുന്നു. അവർ പലരും കർഷക തൊഴിലാളികളാണ്. അവർ ജോലി ചെയ്യുന്നത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും പഞ്ചാബിലും ജമ്മുകാശ്മീരിലും ഹിമാചൽ പ്രദേശിലും ആ പ്രദേശങ്ങളിലൊക്കെ ഹരിയാനയിലൊക്കെ ഉള്ള മറ്റൊരു ട്രൈബാണ് മീണ. മീണ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പോലും ധാരാളം മീണകളുണ്ട്. IAS ലെവലിൽ മുതൽ മാർബിൾ പണിക്കാർ വരെ ഇവിടെ മീണകളുണ്ട്. ഈ മീണ സമുദായം ST ഷെഡ്യൂൾ ട്രൈബ്. അവരുടെ പാടശേഖരങ്ങളിലെ പണിക്കാരായിരുന്നു ഗുജ്ജാറുകൾ. അപ്പോൾ ഗുജ്ജാറുകളുടെ ചോദ്യം, കാരണം നമ്മളെല്ലാവരുടെയും മനസ്സിലുള്ള സംശയമാണല്ലോ, ST എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെത്തട്ടാണെന്ന്. OBC ഒരു പ്രൊമോഷൻ കിട്ടിയ ഗ്രൂപ്പാണ്. അപ്പോൾ ഞങ്ങൾ OBC ആണ്, ഞങ്ങൾ പണിയെടുക്കുന്നത് മീനുകളുടെ പാടത്താണ്, അപ്പോൾ ഞങ്ങൾ മീനുകളെക്കാളും താഴ്ന്നവരല്ലേ, അപ്പോൾ ഞങ്ങൾ ST താഴെ വേറെ ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ ST ചേർക്കണം എന്നായിരുന്നു ഒരു സമരം. പ്രത്യക്ഷത്തിൽ അത് ശരിയായിട്ട് തോന്നാം. പക്ഷേ നമ്മൾ മീനുകളുടെ ചരിത്രം നോക്കണം. മീന ഇന്ത്യയിലെ ഏറ്റവും മുന്നോക്ക ട്രൈബാണ്. മുന്നോക്കം എന്ന് പറയാൻ കാരണം, ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ജോലികളിൽ മറ്റെല്ലാ ആദിവാസി വിഭാഗങ്ങളെ പിന്തള്ളിക്കൊണ്ട് ആ ജോലിയിൽ കയറിപ്പറ്റാനുള്ള മത്സരക്ഷമതയുള്ള ഒരു ഗ്രൂപ്പാണ് മീണ. അത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവർ രാജസ്ഥാനിലെയും മറ്റ് അയൽ സംസ്ഥാനങ്ങളിലെയും പഴയകാല രാജാക്കന്മാരുടെയും ജന്മിമാരുടെയും നിധിയുടെ കാവൽക്കാരായിരുന്നു. ഖജാനേദാർ എന്ന് പറയും. ഖജാന എന്ന് പറഞ്ഞാൽ അവരുടെ ട്രഷറി. അവരുടെ കൊട്ടാരത്തിനുള്ളിൽ തന്നെ അവർ പണവും സ്വർണവും ആഭരണങ്ങളും എല്ലാം സൂക്ഷിക്കുന്ന ഒരു സേഫ് ഉണ്ടാവും, ഒരു ലോക്കർ. അതിൻ്റെ കാവൽക്കാരായിരുന്നു ഇവർ. കാരണം ആരെങ്കിലും പണ്ടുകാലത്ത് എപ്പോഴും കൊള്ളക്കാർ വരും. കൊള്ളക്കാർ വന്ന് ഇത് കൊള്ളയടിക്കാതിരിക്കാൻ ഇവർ കാവൽ നിൽക്കും. ഇവരുടെ കയ്യിൽ ആയുധം ഉണ്ടാവും. ഈ ഇവർ കാവൽ നിൽക്കുമ്പോൾ അത് കൊള്ളയടിക്കണമെങ്കിൽ ഇവരെ കൊല്ലണം, അവർ മരിക്കുന്നവരെ പോരാടും. അത്രയും വിശ്വസനീയമായൊരു ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ഇവർക്ക് ഒരു ട്രൈബൽ ഗ്രൂപ്പാണെങ്കിലും ഈ രാജാവും ജന്മിമാരൊക്കെ ഇവർക്ക് ധാരാളം ഭൂമി സൗജന്യം കൊടുക്കും. കാരണം ഇവർ ജീവൻ പോലും കളഞ്ഞ് രാജാവിൻ്റെ സ്വത്ത് സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർക്ക് ഒരുപാട് ഭൂമി കിട്ടി. ഇവരുടെ തൊഴിൽ ഈ പണിയായതുകൊണ്ട് ഇവർ ഈ പണിയെടുക്കാൻ വേണ്ടി ഗുജ്ജാറുകളെ വയ്ക്കുന്നു. അപ്പോൾ സത്യത്തിൽ ഒരു ട്രൈബ് തന്നെയാണ്, ഒരു വളരെ ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള, വളരെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഗോത്രമാണ്. അപ്പോൾ അവർക്ക് ഗോത്രീയമായ സംവരണമുണ്ട്, പക്ഷേ സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയാണ്. ഇത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, രാജസ്ഥാനിലെ പല സിറ്റികളിൽ, പ്രത്യേകിച്ച് കോട്ട എന്ന സിറ്റി,
ഈ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ്റെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു കോച്ചിങ് സെൻ്ററാണ്. സിവിൽ സർവീസ് കോച്ചിങ്ങിന് എങ്ങനെ ഡൽഹിയാണോ, ബാങ്ക് കോച്ചിങ്ങിന് എങ്ങനെ നമ്മുടെ കൊല്ലം ഉണ്ടോ, അതുപോലെ മറ്റ് ഇതര ഗവൺമെൻറ് സർവീസുകളുടെ കോച്ചിങ്ങിന് പറ്റിയ സ്ഥലമാണ് കോട്ട. അവിടെ കൂണുപോലെ കോച്ചിങ് സെൻ്ററുകളുണ്ട്. ഈ കോച്ചിങ് സെൻ്ററുകളിൽ പോയിട്ട് മേളകൾ കോച്ച് ചെയ്യും. എസ് ടി ആയതുകൊണ്ട് 5 വർഷം ഇവർക്ക് പ്രായപരിധിയിൽ ഇളവുണ്ട്. ജനറൽ കമ്മ്യൂണിറ്റിയുടെ പ്രായം 30 വയസ്സാണെങ്കിൽ ഇവർക്ക് 35 വയസ്സ് പോകാം. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ആദിവാസി വിഭാഗത്തിന് 41 വയസ്സ് വരെ കേരള ഗവൺമെൻറ് ജോലിക്ക് പോകാം. അപ്പോൾ ഈ 5 വർഷത്തെ എക്സ്ട്രാ ടൈം കിട്ടുന്നതുകൊണ്ട് ഇവർ 5 വർഷം കോട്ടയിൽ പോയി കോച്ചിങ് നടത്തിയാൽ വരുന്നത്. അങ്ങനെയുള്ള ഒരു കോച്ചിങ് സെൻ്ററുകളോ സൗകര്യങ്ങളോ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലില്ല. ഇവരാണെങ്കിൽ പേര് ട്രൈബലാണെങ്കിലും സാമ്പത്തികമായിട്ട് കുറച്ച് മുന്നോക്കമുള്ള ഗ്രൂപ്പുകളാണ്. അവരുടെ തൊഴിൽ തന്നെ ആയുധം കൈപിടിക്കുന്ന തൊഴിലാണ്. ആയുധം ഏന്തുന്ന ഏത് സമൂഹവും ജാതി ശ്രേണിയിൽ എപ്പോഴും ഉയർന്നു നിൽക്കും. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ നായന്മാർ ഉയർന്നത്. അവർ പടയാളികളായിരുന്നു, അവരുടെ കയ്യിൽ അന്നത്തെ കാലത്തെ വടിയോ വാളോ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അംബേദ്കറുടെ ജാതി ബഹർ കാസ്റ്റ്, അദ്ദേഹത്തിന് അച്ഛനൊരു പട്ടാളക്കാരനായിരുന്നു, അവരും പട്ടാളക്കാരായതുകൊണ്ട് ആയുധം എന്നുള്ളവരാണ്. അതുകൊണ്ട് മഹർ കാസ്റ്റ് മറ്റ് പട്ടിക സമുദായത്തെക്കാളും വളരെ ഉയർന്ന ഒരു ജാതിയായിരുന്നു. നമ്മുടെ ഇപ്പോൾ അടുത്ത കാലത്ത് IAS കിട്ടിയ ശ്രീധന്യ സുരേഷ്, അതിൽ നമ്മുടെ ജയലക്ഷ്മി മന്ത്രി, അവർ കുറിച്ചർ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. കുറിച്ചർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദിവാസികളിൽ ആയുധം ഏന്തുന്ന ഒരേയൊരു ആദിവാസി വിഭാഗമാണ്. അവർ പഴശ്ശി രാജാവിൻ്റെ സൈന്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മറ്റ് സമൂഹങ്ങളെക്കാൾ ഉയർന്നതായിരുന്നു. അപ്പോൾ ആയുധം എടുക്കുന്നവൻ എപ്പോഴും ഉയർന്ന് നിൽക്കും. നമ്മുടെ ഇടുക്കി ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കുടിയേറ്റ ക്രിസ്ത്യാനികളൊക്കെ വീട്ടിലൊരു തോക്ക് വന്ന് വയ്ക്കും. ഒരു തോക്ക് വീട്ടിലുണ്ടെങ്കിൽ നാട്ടിലുള്ള അല്പം അംഗീകാരം കൂടുതൽ കിട്ടും. അപ്പോൾ ഇനി നമുക്കപ്പോൾ ഈ മീനകളോട് മത്സരിച്ച് ജയിക്കാൻ ഇന്ത്യയിലുള്ള മറ്റ് പല പട്ടിക വിഭാഗങ്ങൾക്കും സാധിക്കുന്നില്ല. ഇന്ന് നമ്മുടെ കേരളത്തിൽ പോലും കേന്ദ്ര സർവീസിൽ, അത് റെയിൽവേ ആവട്ടെ, BSNL ആവട്ടെ, അല്ലെങ്കിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻ്റ് ആവട്ടെ, അവിടങ്ങളിലൊക്കെ പട്ടിക വിഭാഗത്തിൻ്റെ പട്ടിക വർഗത്തിൻ്റെ കോട്ട ഫില്ല് ചെയ്യുന്നത് ഈ മീനകളാണ്. മുഖ്യമായിട്ടും മലയാളികളായിട്ടുള്ള ആളുകൾക്ക് അത് പറ്റുന്നില്ല, അവരോട് മത്സരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഈ കൊറോണ വന്നപ്പോൾ ഒരു സംഭവം കിട്ടുന്നു, കോട്ടയിൽ നിന്ന് 2000-3000 ബസ്സുകൾ ഉത്തർപ്രദേശിലേക്കും ബീഹാറിലേക്കും ഓടി അവിടെ കോച്ചിങ്ങിന് പോയ വിദ്യാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരാണ്. അപ്പോൾ എന്താ അർത്ഥം? ഉത്തർപ്രദേശിലും ബീഹാറിലും പോലും നല്ല കോച്ചിങ് സെൻ്ററുകളില്ല. അത് വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നിൽ നിൽക്കുന്ന രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ കോച്ചിങ് സെൻ്റർ ഉള്ളത്. നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഈ EWC വരാം. ഇതിന് ശേഷം നടന്ന ഒരു സമരമാണ് ജാട്ടുകളുടെ സമരം. ജാട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ മീനയെപ്പോലെ തന്നെ ഉത്തരേന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിൽ ഉള്ള ഒരു പ്രബല സമുദായമാണ് ജാട്ട്. രാജവംശം തന്നെയുണ്ട്. രാജസ്ഥാനിലെ ഒരു ജാട്ട് രാജവംശത്തിൽപ്പെട്ട ഒരു രാജകുമാരനാണ് രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജയുടെ ഭർത്താവ്. വസുന്ധര രാജ മാധവറാവ് സിന്ധ്യയുടെ പെങ്ങളാണ്, ക്ഷത്രിയ വംശമാണ്. പക്ഷെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് ജാട്ട് രാജവംശത്തിലേക്കാണ്. ജാട്ടുകൾ വളരെ മുന്നോക്ക ജാതി അല്ലെങ്കിലും പിന്നോക്കവുമല്ല, അവരൊരു മധ്യജാതിയാണ്. ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറൻ UP ജാട്ടിൻ്റെ കേന്ദ്രമാണ്. അവിടുത്തെ അവരുടെ പാർട്ടിയാണ് രാഷ്ട്രീയ ലോകദൾ, അജിത് സിംഗിൻ്റെ. ഈ ജാട്ടുകൾക്ക് പ്രത്യേകത ഉണ്ട്, അവർ മതങ്ങൾക്കതീതമായി ജാതി സ്നേഹമുള്ളൊരു വിഭാഗമാണ്. 3 പ്രബല മതങ്ങളിൽ അവരുണ്ട്: ഹിന്ദു, സിഖ്, ഇസ്ലാം. ഈ 3 മതങ്ങളിലും ജാട്ടുകൾ ധാരാളമുണ്ട്. ഈ 3 മതങ്ങളിൽപ്പെട്ട ജാട്ടുകൾക്കുള്ളിലും വലിയ കൂട്ടായ്മകളുണ്ട്. ജാട്ട് മഹാസഭയിൽ ഇവരെല്ലാം അംഗങ്ങളാണ്. ഈ മുസ്ലിം വന്നിരിക്കും, ഈ സിഖും വന്നിരിക്കും, ഹിന്ദു വന്നിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു വിഭാഗമാണ്. അവർ സമരത്തിന് വേണ്ടി ധാരാളം ക്ഷോഭം നടത്തി. ചില സംസ്ഥാനങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്, കേന്ദ്രത്തിൽ കൊടുക്കാൻ സുപ്രീം കോടതി അനുവദിച്ചില്ല, അവർ ബാക്ക്വേർഡല്ല എന്ന് പറഞ്ഞിട്ട്. അതൊരു പ്രശ്നം. പിന്നെയുള്ളത് ഗുജറാത്തിലെ പട്ടേലന്മാരാണ്. അവരുടെ ജാതി പേര് പതിതാറാണ്, പതിതാർ. അവർ വിളിക്കുന്നത് പട്ടേൽ. ഗുജറാത്തിലെ നായന്മാരെന്ന് വിളിക്കാം. നമ്മുടെ നായന്മാരുടെ അതേ സ്റ്റാറ്റസാണ് അവരുടെ റിച്വൽ സ്റ്റാറ്റസ്. മതത്തിലെ റിച്വൽ സ്റ്റാറ്റസിൽ അവർ നായന്മാർക്ക് തുല്യമാണ്, കുറച്ച് ശൂദ്രാസാണ്. പക്ഷേ അവർ വളരെ ഡൊമിനൻ്റ് കാസ്റ്റാണ്. ഗുജറാത്തിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക രംഗങ്ങൾ അടക്കി വാഴുന്നൊരു സമൂഹമാണ് ഗുജറാത്തിലെ. ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാർ വന്നതും ഈ പട്ടേൽ സമുദായത്തിനാണ്. നമ്മുടെ കേരളത്തിൽ നായന്മാരിൽ നിന്ന് വന്ന പോലെ പട്ടേലരാണ് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാർ. കോൺഗ്രസ് പാർട്ടി എക്കാലം എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ഫോം ചെയ്താൽ അതിൻ്റെ മുഖ്യമന്ത്രി അഹമ്മദ് പട്ടേലായിരിക്കും.
അയാൾ മുസ്ലിം ആണെങ്കിലും അയാളും പട്ടേലാണ്. അപ്പോൾ ഈ പട്ടേൽ സമുദായത്തിന് പറ്റിയ അപകടം, അവർ എല്ലാ രംഗത്തും ശോഭിച്ചെങ്കിലും സർക്കാർ സർവീസിൽ അവരുടെ ജനസംഖ്യയുടെ അനുവാദമായിട്ട് അവരുടെ ആളുകളില്ല. അവരതിന് മുൻഗണന കൊടുത്തില്ല. തുച്ഛമായ ശമ്പളം കിട്ടുന്ന, എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന ഒരു സർക്കാർ ജോലിയേക്കാൾ നല്ലത് വൻകിട കൃഷിയോ ബിസിനസ്സോ ഒക്കെ ആണെന്ന് വിചാരിച്ച് അവരീ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ അവരുടെ പല ചെറുപ്പക്കാരും നോക്കുമ്പോൾ സർക്കാർ ജോലിയുടെ ശമ്പളമൊക്കെ കൂടി, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അവരുടെ കൂടെ പഠിച്ചവരൊക്കെ OBC സംവരണം, SC ST സംവരണം വാങ്ങി സർക്കാർ ജോലി ചെയ്യുന്നു, പോലീസിലും അവിടെയൊക്കെ ഉയർന്ന സ്ഥാനങ്ങളിരിക്കുന്നു, നല്ല പൈസ ശമ്പളം വാങ്ങുന്നു. അത് കണ്ടപ്പോൾ അവർക്കും തോന്നി അരക്കൈ നമുക്ക് നോക്കാം. അപ്പോൾ അവർ സമരം ചോദിച്ചുകൊണ്ട് സമരം ചെയ്യുന്നു. ഗുജറാത്തിലെ ഹാർദിക് പട്ടേൽ, ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ് ഹാർദിക് പട്ടേലാണ് അതിൻ്റെ നേതാവ്, 22 വയസ്സുള്ള പയ്യനായിരുന്നു. വളരെ പെട്ടെന്ന് 10,000 അണിനിരത്താൻ ആൾക്ക് കഴിഞ്ഞു. ഇത്രയും ഒരു പ്രബല മുന്നോക്ക സമുദായം. മറ്റൊരു സമുദായമാണ് മറാത്തകൾ. മഹാരാഷ്ട്രയിൽ ജനസംഖ്യ 35% ഗവൺമെൻറ് സർവീസിൽ അവരുടെ റെപ്രസെൻറ്റേഷൻ വെറും 19% അത് ധാരാളം മതി. ഒരു ജനസംഖ്യയ്ക്ക് അനുവാദവുമായ സർക്കാർ ജോലി വേണമെന്ന് എവിടെയും പറയുന്നില്ല. അത് ലോകത്ത് എവിടെയും നടപ്പാകില്ല അങ്ങനെ നിയമം. എങ്കിലും ഇവർ സമരം ചെയ്തു. അവർക്ക് മഹാരാഷ്ട്ര ഗവൺമെൻറ് 13% മറ്റു സമരം കൊടുത്തു. അത് സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിക്കോറ കേസ് ചിലപ്പോൾ തള്ളിപ്പോവും. ആന്ധ്രയിൽ ഖമ്മ എന്ന് പറഞ്ഞൊരു വിഭാഗം, അവർ സമരത്തിന് വേണ്ടി മുന്നോളി കൂട്ടുന്നു. തമിഴ്നാട്ടിൽ വണ്ണിയാർ, അവരൊരു OBC ഗ്രൂപ്പാണ്, അവർ ഇപ്പോൾ BC BC, അവരത് വേണ്ട, അവർക്ക് തനി സംവരണം വേണം. വണ്ണിയാർ കാസ്റ്റിന് 10% 20% സംവരണം വേണമെന്നും കേന്ദ്രത്തിൽ 2% സംവരണം പ്രത്യേകം വേണമെന്ന് പറഞ്ഞ് അവർ സമരം ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യ ഒട്ടാകെ വളരെ പ്രബല സമുദായങ്ങളും അല്പം കുറഞ്ഞ പ്രബല സമുദായങ്ങളും ഒക്കെ സമരത്തിന് വേണ്ടി മുരളി കൂട്ടുക. അവരെ എല്ലാവരെയും നിശബ്ദരാക്കാൻ വേണ്ടിയാണ് ഈ EWS കൊണ്ടുവന്നത്. ഇപ്പോൾ അവരെല്ലാം EWS പെട്ടു. EWS എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ 100% ശരിയാണ്. കാരണം ഇന്ത്യയിൽ നിലനിൽക്കുന്ന, ഇന്ന് നിലനിൽക്കുന്ന എല്ലാ സംവരണങ്ങളും സാമ്പത്തിക അടിസ്ഥാനത്തിൽ തന്നെയാണ്. OBC സംവരണം ക്രീമി ലെയറിനെ ഒഴിവാക്കിയിട്ടുണ്ട്. EWS സംവരണം ക്രീമി ലെയറിനെ ഒഴിവാക്കി. പട്ടികജാതി സംവരണത്തിൽ ക്രീമി ലെയർ ഇല്ല, പക്ഷേ പട്ടികജാതി പട്ടികവർഗ്ഗങ്ങൾ പൊതുവിൽ ദരിദ്രരായതുകൊണ്ട് ആ സമൂഹത്തിലെ ഒരു ചുരുങ്ങിയ സർക്കാർ ജീവനക്കാർ ഒഴികെയുള്ളവരെല്ലാം അതിദരിദ്രരായതുകൊണ്ട് അതും ഒരു സാമ്പത്തിക സംവരണമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ നിലവിലുള്ള 100% സംവരണവും സമ്പത്ത് ഒരു പ്രധാന ഘടകമാണ്. നിങ്ങളുടെ ജാതിയോ മതമോ മുന്നോക്കം പിന്നോക്കം പട്ടികജാതി ഒന്നും പ്രശ്നമല്ലാതെ ഒരു ഹൊറിസോണ്ടലായിട്ട് സമ്പത്ത് ഒരു ഘടകമായി എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ലിമിറ്റ് വെച്ചുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട പാവങ്ങൾക്ക് സംവരണം കിട്ടുന്നു, പട്ടിക സമുദായങ്ങളിൽപ്പെട്ട പാവങ്ങൾക്ക് സംവരണം കിട്ടുന്നു, അവരെല്ലാം പാവങ്ങളാണ്. മുന്നോക്ക സമുദായങ്ങളിലേക്ക് വരുമ്പോൾ പണക്കാർക്ക് മാത്രം സംവരണം, കാരണം പാവങ്ങൾക്ക് കോട്ടയില്ല, പണക്കാരോട് മത്സരിക്കാൻ പാവങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ ഏത് ജാതിയിൽ ജനിച്ചാലും, എത്ര വലിയ ഇല്ലത്ത് ജനിച്ചാലും മനയിൽ ജനിച്ചാലും, കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് കോച്ച് ചെയ്യാനുള്ള പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോച്ച് ചെയ്തതിൻ്റെ കൂടെ മത്സരിക്കാൻ കഴിയില്ല. ബുദ്ധിശക്തിയോ ഓർമ്മശക്തിയോ ഒന്നുമല്ല, കോച്ചിങ്ങോട് കോച്ചിങ്ങാണ്. അതാണ് ഞാൻ പറഞ്ഞത്, രാജസ്ഥാനിലെ മീണകൾ 5 എക്സ്ട്രാ കോച്ചിങ് നടത്തിയിട്ടാണ് മറ്റൊരു മത്സരിക്കുന്നത്. ഇന്ന് കോച്ചിങ് സെൻറ്ററിൽ പോവാതെ അതിനുള്ള പണമില്ലാത്തവർക്ക് ഏത് ജാതിയായാലും, മുന്നോക്കോ പിന്നോക്കോ പട്ടികജാതിയോ എന്തോ ആയിക്കോട്ടെ, അവർക്കൊന്നും സർക്കാർ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പിന്നെ ഒറ്റപ്പെട്ട വ്യക്തികളുണ്ടാവാം, വളരെ കഴിവുള്ളവർ ഒറ്റയ്ക്കിരുന്ന് വീട്ടിലിരുന്ന് ഒന്നോ രണ്ടോ ആഴ്ച വായിച്ചാലും ഒരു എക്സാം പാസ്സാവാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവാം, അവരെ നമുക്ക് എടുക്കണ്ട. നമ്മൾ വി ഗോ ബൈ ദ റൂൾ, നോട്ട് ബൈ ദ എക്സെപ്ഷൻ. തമിഴ്നാട്ടിലെ സംവരണം ഒന്ന് പരിശോധിക്കാം. അവിടെ ഇന്ത്യയിലെ ഏറെക്കുറെ ഏറ്റവും പഴയകാല ഒരു സംവരണ വ്യവസ്ഥ നിലവിൽ വന്ന സംസ്ഥാനമാണ്. 1920 ബ്രിട്ടീഷ് കാലത്ത് തന്നെ അവിടെ സംവരണം ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ അവിടെ ഈ സംവരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെല്ലായിടത്തും, അത് ലോകമെല്ലായിടത്തും നിരന്തരമായി മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു പ്രക്രിയയാണ്. ഹൈലി ഡൈനാമിക്കാണ്. ഒരിക്കൽ ഇതിലാകെ സംഭവിക്കുന്നത്, ഒരിക്കൽ കൊടുത്തുപോയ ഒരു സംവരണം എടുത്തു മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അത് ആകെ നടന്നത് ഒന്ന് ബംഗ്ലാദേശിലും ഒന്ന് ഇന്ത്യയിലെ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ സംവരണം മാത്രമാണ്. മറ്റെല്ലാം ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സമൂഹം എത്ര പുരോഗതി പ്രാപിച്ചാലും അത് എടുത്തു മാറ്റാൻ അവർ സമ്മതിക്കില്ല. അങ്ങനെ എടുത്തു മാറ്റാൻ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു സർക്കാരുകളും തുനിയുമില്ല. അതല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യനെ പോലെ
വളരെ തുച്ഛമായ ഒട്ടും തന്നെ സ്വാധീനമില്ലാത്ത എണ്ണം കുറഞ്ഞ ഒരു ജാതിയോ സമൂഹമോ ആണെങ്കിൽ മാത്രമേ നമുക്ക് എടുത്തു മാറ്റാൻ കഴിയുള്ളൂ. തമിഴ്നാട്ടിലെ സംവരണം നിരന്തരമായിട്ട് പരിവർത്തനമാണ്. 1920 മുതൽ 2020 100 കൊല്ലത്തിനുള്ളിൽ ഒരു 100 പ്രാവശ്യമെങ്കിലും അവിടെ പല കാര്യങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. പല ജാതികളെ കൂട്ടിച്ചേർക്കുക, കുറയ്ക്കുകയൊക്കെ. അതിൽ അവിടെ സംവരണം കൊടുക്കുന്നത് ബാക്ക്വേർഡ് ക്ലാസ്സിന് 30%, അതിൽ 23% ഹിന്ദു ബാക്ക്വേർഡ് ക്ലാസ്സും 3.5% ക്രിസ്ത്യൻ ബി സി, 3.5% മുസ്ലിം ബി സിയാണ്. അപ്പോൾ മുസ്ലിങ്ങളെ ബാക്ക്വേർഡ് ക്ലാസ്സായിട്ട് മൊത്തത്തിൽ കണ്ടുകൊണ്ട് അവർക്ക് സംവരണം. ഞാൻ പറഞ്ഞു, മുസ്ലിമും ക്രിസ്ത്യാനിയും തമിഴ്നാട്ടിലുള്ളത് ഭൂരിപക്ഷം പേരും ദളിത് വിഭാഗത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്തവരാണ്. അവരിപ്പോൾ അറിയപ്പെടുന്നത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആയിട്ടാണ്. ഒരു കൺവെർഷനിൽ കൂടെ അവർക്കൊരു പ്രൊമോഷൻ കിട്ടി. അടുത്തത് മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ്, MBC എന്ന് പറയും. അവിടെ OBC ഇല്ല, BC MBC ആണ്. അവർക്ക് 20% സംവരണമുണ്ട്. അടുത്തത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, അവർക്ക് 18% സംവരണമാണ്. ആ 18%, 3% അരുന്ധതിയാർ എന്ന ഒരു പ്രത്യേക ജാതിക്ക് മാത്രമുണ്ട്. അവർ പ്രത്യേകം സംവരണം ചെയ്ത് വാങ്ങിയതാണ്. ഷെഡ്യൂൾ ട്രൈബിന് 1%, അങ്ങനെ മൊത്തം 69%. സുപ്രീം കോർട്ട് മണ്ഡൽ കമ്മീഷൻ കേസിൽ വിധിച്ചത് സംവരണം 50% കടക്കാൻ പാടില്ല എന്നാണ്. നമ്മുടെ കേരളത്തിൽ 50% ഉള്ളൂ. ഇപ്പോൾ EWS വന്നപ്പോൾ 10 കോടി 60 ആയി എല്ലായിടത്തും. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോൾ അത് 79% ആവും. പക്ഷേ തമിഴ്നാട്ടിൽ അവർ ആ EWS നടപ്പാക്കിയിട്ടില്ല, ആ 69 നിൽക്കുകയാണ്. മഹാരാഷ്ട്രയും 69 കടന്നു, 2-3 സംസ്ഥാനങ്ങൾ അങ്ങനെ ആ ലിസ്റ്റ് കടന്നു. അത് സുപ്രീം കോടതി വിധിക്കെതിരാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ എല്ലാം സംഭവിക്കാം. 1902 മഹാരാഷ്ട്രയിലെ സോളാപൂരിലെ രാജാവായിരുന്ന സാഹു മഹാരാജ് നോൺ ബ്രാഹ്മൺ കാൻഡിഡേറ്റ്സിന് 50% സംവരണം കൊടുത്തു. നോൺ ബ്രാഹ്മൺ, അത് ബ്രാഹ്മണരൊഴികെയുള്ള എല്ലാവർക്കും, അതിൽ ക്രിസ്ത്യാനിയും മുസ്ലിം എല്ലാം പെടും, അവർക്കെല്ലാം കൂടെ 50% റിസർവേഷൻ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം 1920 എന്ന് പറഞ്ഞാൽ 20 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി ആ സംവരണത്തിനെ 90% ആക്കി മാറ്റി. ബ്രാഹ്മണർക്ക് 10%, ബാക്കി 90% മറ്റു ജാതികൾക്ക് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെ ജനസംഖ്യ 10% താഴെയാണ്. അവർക്ക് 10% കൊടുത്തു, 90% മറ്റ് സമൂഹങ്ങളാക്കി കൊടുത്തു. തമിഴ്നാട്ടിൽ 1920 തുടക്കം മുതൽ ഈ നിമിഷം വരെ, ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം വരെ സംവരണവുമായി ബന്ധപ്പെട്ട് നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ വലിയ രീതിയിലുള്ള സമരങ്ങൾ വേണ്ടി വന്നിട്ടില്ല. കാരണം അവിടെ ഭരിച്ച ആളുകളൊക്കെ അതിനനുകൂലമായിരുന്നു. കാരണം അവിടെ ഏറ്റവും പ്രധാനം ഈ ബ്രാഹ്മണരൊഴികെയുള്ള മറ്റ് ജാതികളൊന്നും ഈ സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്നില്ല. തമിഴ്നാട്ടിലെ ബ്രാഹ്മണർ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, അവർ പേര് ബ്രാഹ്മണനായിരുന്നെങ്കിലും അവരുടെ മുഖ്യ ജോലി സർവീസായിരുന്നു. ഒരു സേവന ജാതി, ഒരു അതായത് ഹിന്ദു മതത്തിൻ്റെ കണക്കെടുത്താൽ ശൂദ്രൻ്റെ തൊഴിലാണ് ചെയ്തിരുന്നത്, സേവിക്കുക, സേവനം. സർക്കാരായാലും പ്രൈവറ്റ് ആയാലും എല്ലായിടത്തും സേവിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു അനുഭവം പറയാം. ഞാനൊരു 2006 നാഗർകോവിലെ സൗത്ത് ട്രാവൻകൂർ ഹിന്ദു കോളേജ് എന്നൊരു കോളേജുണ്ട്. അത് പഴയ കാലത്ത് കന്യാകുമാരി കേരളത്തിലായിരുന്ന കാലത്ത് അവിടുത്തെ മലയാളികളായ നായന്മാർ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് സൗത്ത് ട്രാവൻകൂർ ഹിന്ദു കോളേജ്. ആ കോളേജിൽ എനിക്ക് ഒരു എക്സാമിനേഷൻ ഡ്യൂട്ടിക്ക് പോകേണ്ടി വന്നു 2006. അപ്പോൾ 2 ദിവസം ആ കോളേജിൽ ഞാൻ ഉണ്ടായിരുന്നു. അവിടുത്തെ അധ്യാപകരും അവിടുത്തെ പ്രിൻസിപ്പളും എല്ലാം മലയാളികളാണ്, അവർ നായന്മാരുമാണ്. നായന്മാരുടെ ഒരു 7 കോളേജത് അവിടെ ആ കോളേജിൽ അപ്പോൾ ഈ അടുത്ത അഡ്മിഷൻ്റെ ലിസ്റ്റ്, എല്ലാ ക്ലാസ്സുകളിലേക്കുള്ള ലിസ്റ്റ് വലിയൊരു നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സമയം ഫ്രീ കിട്ടിയപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റിക്ക് നോക്കിയപ്പോൾ അവിടെ ഈ 69% സംവരണം ഉണ്ടല്ലോ, 31% മാത്രമാണ് ജനറൽ സീറ്റ്. അപ്പോൾ ഒരു 10-20 കോഴ്സ് BA ഉണ്ട്, ഒരു 10-20 കോഴ്സ് BSc ഉണ്ട്, ഒരു 6-7 BCOM കോഴ്സുകളുണ്ട്. അത് BSc കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, അതുപോലെ കുറേ BSc കൾ, അപ്ലൈഡ് ഫിസിക്സ്, അപ്ലൈഡ് കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് കുറേ ഉണ്ട്, അതുപോലെ BA ഉണ്ട് കുറേ. അതിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ അത് ഒരു 10-15 ടൈപ്പ് കോഴ്സുകൾ അതിലെല്ലാം നോക്കുമ്പോൾ കാണുന്നത് ഈ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യണത് ജനറൽ, BC, MBC, SC, ST, അരുന്ധതിയാർ, ഡി നോട്ടിഫൈഡ് ട്രൈബ്, അങ്ങനെ ഒരു സംവരണം അവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലില്ലത് ഡി നോട്ടിഫൈഡ് ട്രൈബ്. ഈ ഗ്രൂപ്പിൽ ഞാൻ നോക്കി എന്നെ ഞെട്ടിച്ച സംഭവം, ഈ 31% ജനറൽ സീറ്റിൽ പകുതിയിൽ കൂടുതൽ എല്ലാ ക്ലാസ്സിലും, അക്രോസ് ഓൾ കോഴ്സസ്, ഓൾ ക്ലാസ്സസ്, പകുതിയിൽ കൂടുതൽ സീറ്റുകളിൽ നിൽക്കുന്നത് MBC,
ബി സി എസ് സി എസ് ടി ആണ്. ഡീനോട്ടിഫൈഡ് ട്രൈബും അരുന്ധതി ആരെ ഞാൻ കണ്ടില്ല. ഈ ബാക്കി നാല് വിഭാഗം ഇൻക്ലൂഡിങ് എസ് ടി അവർ ജനറൽ കോട്ട കയറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ സെലക്ഷൻ നടത്തിയിരിക്കുന്നത്. ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ടോപ്പിൽ വരുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് അത്ഭുതപ്പെട്ടു. കാരണം എല്ലാ പകുതിയിൽ കൂടുതൽ ആ 69% സംവരണമാണ്, 39% ജനറൽ, അതിൽ പകുതിയിൽ കൂടുതൽ 2006 14 മുമ്പ് ഞാൻ കണ്ടു. കണ്ടിട്ട് ഞാൻ അടുത്ത പ്രിൻസിപ്പലിനോട് ഈ കാര്യം ചോദിച്ചു. അയാൾ പറഞ്ഞു, എൻ്റെ ഒന്ന് സാറേ എന്ത് പറയാനാ, ഞങ്ങൾ നായന്മാർക്ക് വേണ്ടി പണിതൊരു കോളേജാണ്, ഞങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ സീറ്റ് കിട്ടില്ല, അവരുടെ കുട്ടികൾക്ക് സംവരണമില്ല, ജനറൽ കോട്ടയിൽ മത്സരിക്കണം, മലയാളികളുടെ കോളേജാണത്, അവർക്ക് സീറ്റ് കിട്ടില്ല, അവർ പുറത്ത് മറ്റ് സെൽഫ് ഫിനാൻസിങ്ങിൽ പോയിട്ട് ഫീസ് കൊടുത്ത് പഠിക്കണം. നമ്മൾ പറഞ്ഞു വരുന്നത് ഈ 1920 മുതൽ നടപ്പിലാക്കിയ സംവരണത്തിൽ കൂടെ ഒരുപാട് സമുദായങ്ങൾ വളരെ പുരോഗതി നേടുകയും ഇന്ന് സംവരണമില്ലാതെ തന്നെ ആരോടും മത്സരിക്കാവുന്ന ലെവലിലേക്ക് പല സ്ഥലത്തും പല ഭാഗങ്ങളിലും ആളുകൾ എത്തിപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇന്ത്യയിലെ മറ്റു കുറച്ച് സംസ്ഥാനങ്ങളും പിന്നീട് കേരളത്തിലേക്കും വരാം. അതുവരെ നന്ദി, നമസ്കാരം.